വ്യത്യസ്തരായ രണ്ട് മീൻപിടുത്തക്കാരെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് രാജേട്ടൻ, ഇത് ഷമീർ. ഷമീർ ഞങ്ങളുടെ എം എൽ എ ടൈസൺ മാസ്റ്ററുടെ അഡീഷണൽ പി ആണ്. രാജേട്ടൻ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനാണ്. ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെന്നുള്ളത്. നമ്മളിന്ന് ഒരു മിക്സ് വീഡിയോ ആണ്, കൂട് കൃഷി അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം രാജേട്ടൻ്റെ ലൈഫും കാര്യങ്ങളായിട്ടും. ഓക്കിക്കോ, ഇതിപ്പോൾ സാധാരണ നമ്മൾ കായലാ കണ്ടിട്ടുള്ളൂ, ഇവിടെ ഇങ്ങനെ തോട്ടിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാ. ആഹാ, അടിപൊളി. ചെമ്മീൻ കിട്ടിയാലില്ലെങ്കിൽ ഐ ആം വെരി ഹാപ്പി. പൊടിച്ചെമ്മീനുകൾ അല്ലേ? അപ്പൊ ഈ പൊടിച്ചെമ്മീൻ നിങ്ങൾ എന്തിനാ പിടിക്കുന്നത്? അവിടെ കിടന്ന് വലുതാവൂലേ? ഈ ചെമ്മീൻ ഉണക്കാതമ്മീൻ അറിയില്ലേ? ആ, ഉണക്കാൻ വേണ്ടിട്ട് പിടിക്കുന്നതാണ്. ഇപ്പൊ തന്നെ താത്തിന്റെ വില ഉണ്ടല്ലാത്ത. ആ, അതിലില്ല അല്ലേ, കുറച്ചുള്ളൂ. അപ്പൊ അതവിടെ കിടന്നോട്ടെന്നാ, നമുക്ക് ഒറിജിനൽ സ്ഥലം ഉണ്ട്, അങ്ങോട്ട് പോവാം. ഇപ്പൊ ഇതെന്താണ് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങളുടെ വീടിനടുത്ത് ഒരു പുഴയുടെ വക്കത്ത്, എന്റെ വീടിന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറം പുഴ, 2 കിലോമീറ്റർ ഇപ്പുറം കടൽ, അങ്ങനെയാണ്. അവിടെ നമ്മള് ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. എത്ര കാലമായി മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട്? 35 കൊല്ലായി. ആ മീൻ്റെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയാണ് ഈ വീടും പറമ്പൊക്കെ നിന്നു അല്ലേ? ഓക്കെ, എത്ര മക്കളൊക്കെ? അവരും ഇത് തന്നെയാണോ? ഇല്ല, അവൻ മോനെയും വേറെ വർഷമുണ്ട്. അപ്പൊ രാജേട്ടൻ മാത്രമല്ലേ ഈ പണി ചെയ്യുന്നത്? കാളാഞ്ചി കുഞ്ഞു സൈലുണ്ട് നമ്മൾക്ക്. എവിടെ? ഇവിടെ തന്നെ. അതുകൊണ്ട് ഇവിടെ അവിടെ നേരത്തെ കണ്ട കൊള്ളം. ഓ, അതെങ്ങോട്ട് കൊണ്ടുപോവാ? നല്ലൊരു വരുമാന മാർഗാണല്ലോ അല്ലേ? അപ്പൊ ഈ ഐഡിയ എങ്ങനെ വന്നതാ, കാളാഞ്ചി വിൽക്കണം എന്നുള്ളത്? നമ്മളിങ്ങനെ ഇതിലൂടെ തന്നെ നാച്ചുറലായിട്ട് ഇവോൾവ് ചെയ്ത് വന്നതാണ്. പിന്നെ എല്ലാ ക്ലാസ്സുകളിലും നമ്മളെ ഫിഷറീസിന്റെ സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ രാജേട്ടനെ കണ്ടിട്ട് 5 മിനിറ്റ് ആവുന്നുള്ളൂ. 5 മിനിറ്റിൽ തന്നെ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, രാജേട്ടൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോഴും. അതേല്ല, മുഖം കാണുമ്പോഴേ, സംസാരമൊക്കെ കേൾക്കുമ്പോഴേ ശരിക്ക് യഥാർത്ഥമായിട്ട് ഹാപ്പിയായ ഒരാളുടെ സംസാരം തോന്നുന്നു. കാരണം എന്താ? നമുക്കിതിലൂടെ നല്ല സന്തോഷം, നല്ല വരുമാനം അല്ലാണ്ട് അറിയാവുന്ന രീതിയിൽ ചെയ്തിട്ട്, അറിയുന്നില്ലെങ്കിൽ ഇത് വിജയിക്കൂല. ഇത് നല്ലോണം അറിവോടുകൂടി ചെയ്താൽ ഇത് നല്ലൊരു വിജയമാണ്. നമ്മൾ വിത്ത് ഉൽപാദനം ഈ ഒരു തൊഴിലിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി. അതെ. അപ്പൊ കാളാഞ്ചി കൃഷി രാജേട്ടൻ ഒറ്റക്കാണ് ചെയ്യുന്നത്? ഇല്ല, ഞാനും ഷെമീർ കൂടി. ഇപ്പൊ കൂടി കൃഷി എന്നെ സംബന്ധിച്ച് സമ്പന്നനായിട്ടുള്ള പാർട്ണറെ കിട്ടി ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഈ ഷെമീർ രാജേട്ടൻ ഒരുമിച്ച് എങ്ങനെ എത്തിപ്പെട്ടു? എന്റെ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ടുമായി ബന്ധപ്പെട്ട് ലൊക്കേഷൻ അന്വേഷിച്ച് നടന്നപ്പോൾ എന്റെ മേരാപ്പിയാറ ദേശം എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം ചെയ്തത് ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള പറമ്പിലാണ്. അപ്പൊ അന്ന് മുതലുള്ള പരിചയമാണ്. പിന്നിപ്പ കുറച്ചു നേരം കൊണ്ട് മനസ്സിലായില്ലേ രാജേട്ടന്റെ ഒരു സത്യസന്ധതയും? ഇന്ന് തുറന്ന് തന്നെ പറയാം, സാധാരണ കർഷകർ ഞാൻ കണ്ടിടത്തോളം അവർക്കുള്ള ലാഭത്തിനെ കുറിച്ച് പറയാറില്ല. അവർക്ക് എപ്പോഴെങ്കിലും വന്ന നഷ്ടത്തിന് തന്നെ പൊക്കി പിടിച്ച് പറയുന്നതായിരിക്കും ഭൂരിഭാഗം കണ്ടിട്ടുള്ള. പക്ഷെ രാജേനെ സംബന്ധിച്ച് എല്ലാം സത്യസന്ധമായിട്ട് പറയുന്നതാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ എത്ര കാലമായി നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇപ്പൊ കൂടി കൃഷി ഇട്ടിട്ട് ഞാൻ ഷെമീർ കൊല്ലങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഷെമീർ അന്നേരോട് കൂടി കൃഷിയില് നമ്മള് പിന്നെ കാളാഞ്ചി കുഞ്ഞു കൊണ്ട സെയിലും മോനും കൂടി തന്നെ അങ്ങോട്ട് പോവാം. നല്ല ഭംഗിയുള്ള വീടും പരിസരവും അല്ലേ, നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട്. കരിമീൻ, അത് കരിമീങ്ങൾ, അത് നമ്മളെ കുളത്തിൽ തന്നെ ബ്രീഡ് ചെയ്യണത്. ഇതേ കാളാഞ്ചി കുട്ടികൾ വേണ്ട, നമ്മൾ ഇങ്ങനെ കൊണ്ടത് ഷോക്ക്, ഇതിൽ ഷോക്ക് ഇട്ട് നമ്മൾ കൊടുക്കണത് ഇങ്ങനെ ഇവരെ വേണ്ട. ഇതൊക്കെ കാളാഞ്ചി കുട്ടികളാണ്. ആ, നമ്മളെ ഈ ആപ്പുകളിലൊക്കെ ഇങ്ങനെ 1000 ഷോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതൊരു കുഞ്ഞിന് 50-45 രൂപയാണ്. ഇതിപ്പോ 1000 ഉണ്ട്, 45,000. ആ, കരിമീൻ്റെ കുഞ്ഞുങ്ങൾ ഇതാണ്. നമുക്ക് ആ ഇതിലുണ്ട്, 1000 ഉണ്ട്. കൃഷി ചെയ്യണമെന്നുള്ളവർക്ക് രാജേട്ടൻ എന്തൊക്കെയാണ്? എല്ലാവരും നമ്മളിതിപ്പോ നാച്ചുറലായിട്ട് പോണ്ടുകളോ
അല്ലെങ്കിൽ കൂട് കൂട്ടില് അതിനൊക്കെ ആണെങ്കിലും ഒരു കുഴപ്പമില്ല. ടാങ്കിലൊക്കെ വളർത്താനായിട്ട് ഈ കരിമീൻ കുഞ്ഞിന് അത്ര സക്സസ് അല്ല. പിന്നെ നല്ല രീതിയിലുള്ള ടാങ്കുകളാണെങ്കിൽ നടക്കും, അല്ലാണ്ട് ആൾക്കാർ ചെറിയ ചെറിയ ടാങ്ക് കെട്ടിങ്ങാണ്ട് കരിമീൻ കുഞ്ഞിനെ കാഞ്ഞു കുഞ്ഞു ചോദിച്ചു വരും. ഇപ്പൊ ഒരാൾക്ക് കാളാഞ്ചി കൃഷി ചെയ്യണമെന്ന് ആയിരിക്കും ഇങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി വിൽക്കണ സംഗതി തുടങ്ങണമെന്ന് വിചാരിക്കുക. ആ അപ്പൊ അവർക്ക് നല്ലത് കൂടോ അല്ലെങ്കിൽ കുളം ഉണ്ടാവും ആദ്യം. അതെ അതെ അതെ. എന്നിട്ട് അത് വലക്കിട്ട് സൂക്ഷിക്കും. അതെ അതെ. ഒരെണ്ണത്തിന് കാളാഞ്ചിയുടെ കുഞ്ഞിന് 45 രൂപ. അതെ, അത് വലുപ്പ അനുസരിച്ചാണ്. കരിമീൻ്റെ കുഞ്ഞായാലും കാളാഞ്ചി കുഞ്ഞായാലും നമ്മൾ 10 സെന്റ് 12 സെന്റ് കുഞ്ഞ് 45 രൂപയായിട്ടാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കണത്. അതിങ്ങനെ ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും. അതിലും താഴെയുള്ള കുഞ്ഞുങ്ങൾ 40 രൂപ കുഞ്ഞുണ്ട്. പിന്നെ 12 സെന്റിക്ക് കിട്ടുന്നത് അപ്പൊ എവിടെ? അത് ആന്ധ്രയെന്നാണ്. കാളാഞ്ചി കുഞ്ഞ് വരുന്നത് ആന്ധ്രയെന്നാണ്. പിക്കപ്പിനാണ് ഇത് വരുന്നത്. 4000 5000 കുഞ്ഞ് ഇവിടെ കൊണ്ടുതരും. ഇതിനെന്ത് തീറ്റ കൊടുക്കണം? കാളാഞ്ചി കുഞ്ഞുങ്ങൾക്ക് മത്സ്യങ്ങൾ തന്നെ കൊടുക്കണം. ചെമ്മീൻ ആ ചെമ്മീന ചെറുമീനുകൾ എന്തായാലും മത്സ്യങ്ങൾ കൊടുത്ത് ഇതിനെ എത്ര കാലം നിങ്ങൾ പരിപാലിക്കും വിൽക്കണതിന് മുമ്പ്? അതൊരു കൊല്ലമാണ് കാളാഞ്ചി കുഞ്ഞിന്റെ. നമുക്ക് ശരിക്കും ഇതിനെങ്ങനെ കൊണ്ടു നടക്കണോ? ആ കാളാഞ്ചിയുടെ കൂട്ടില്. കൂട് കർഷകരുണ്ടല്ലോ നമ്മളെ പോലെ. പിന്നെ നമ്മൾ കാണാൻ പോകുന്ന കൂട് കൃഷിയുള്ള ഒരുപാട് കർഷകരുണ്ട്. ഇത് സെയിൽ ചെയ്യും. സെയിൽ ചെയ്തിട്ട് അവര് നല്ല നല്ല രീതിയിൽ തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 8 മാസം 10 മാസം കൊണ്ടൊക്കെ 1 കാളാഞ്ചി 1 കിലോ ആവും. 1 കിലോ ആയാൽ നമ്മൾക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് 550 രൂപയുണ്ട് 1 കിലോ കാളാഞ്ചിക്ക്. അത് ഇവിടെ വന്ന് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും റെഡി ക്യാഷ് ആയിട്ട്. നമ്മളിൽ നിന്ന് എത്ര ഉണ്ടെങ്കിലും അതിനിപ്പോൾ 100 കിലോ ആയാലും 500 കിലോ ആയാലും അവർ വന്നെടുത്ത് കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ കെട്ട്. അതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ ഞാൻ ഫാമിലി ആയിട്ടൊക്കെ വരാറുണ്ട്. ഇവിടെ രാത്രി ഇവിടെ താമസിക്കും. അതാണ് നമ്മുടെ കൃഷി. ഇതാണ് നിങ്ങളുടെ കൂട് അല്ലേ? രണ്ട് കൂടുകളാണ്. രണ്ട് കൂടുണ്ട്, അത് അടുപ്പിച്ച് 2 എണ്ണം. ഇവിടെ ഇങ്ങനെയാണ് ചെറിയൊരു സെറ്റപ്പ്. ഇവിടെ ഉണ്ട് CCTV ക്യാമറ ഉണ്ട്. നമുക്ക് അവിടെ നടക്കുന്നൊക്കെ ഇവിടെ കാണാം. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഒരു സോളാറാണ് നമ്മളെക്കൊണ്ടായ സഹായങ്ങൾ ആർക്കും എന്ത് ചോദിച്ചാൽ നമ്മൾ മത്സ്യ ബന്ധമായിട്ടുള്ള അറിവുകളൊക്കെ എല്ലാ കർഷകർക്കും നല്ല രീതിയിൽ പറഞ്ഞ് കൊടുക്കും. അങ്ങനെ പേടിയൊന്നുമില്ല. ഇല്ലില്ല, ആരും എല്ലാവരും ചെയ്തോട്ടെ എന്നുള്ളതാണ്. അതെല്ലാ കർഷകർക്കും അറിയാം. അതാണ് എന്റെ എല്ലാവർക്കും. എത്ര വയസ്സായി? എനിക്കിപ്പോ 60 വയസ്സ് ആയി. ദേഷ്യമൊന്നും വരൂല? ദേഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരില്ല. പിന്നെ വന്നാ വരും. ദേഷ്യം വരില്ല കൂടുമത്സ്യം ഇതിനേക്കാളും വലുത കാടുകൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ രാജേട്ടനെ കാണിക്കാൻ ഈ ബോയിമ കിടക്കണത്. അത് വരും. അല്ലേ കാളാഞ്ചി? കാളാഞ്ചിക്ക് നീളമുള്ള മീനല്ലേ? ആ ഒരു 8 കിലോ കുറച്ച് തീറ്റ കൊടുത്തിട്ടേ. അടിയിലേക്ക് പോകണണ്ട്. അടിയിൽ നിന്ന് എടുക്കണവര് ഇതിലിപ്പോ 500 എണ്ണം ഇറക്കിയിട്ടുള്ളൂ. 4x4 കൂടാണ്. 4x4 മീറ്റർ സ്ക്വയർ കൂട്. ഇതിൽ 1000 എണ്ണൊക്കെ ഇടാം, പക്ഷെ 500 ഇട്ടിട്ടുള്ളു. ഇതിലും അതേപോലെ 500 ആണ്. എന്താണ് നിങ്ങൾ ഇനി ഭാവി പ്ലാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? ഇതിനെ തന്നെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാം. അത് നല്ല സാധ്യത ഉള്ള ഒരു കൃഷി മേഖലയാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്ത് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പക്ഷേ ഒരുപാട് യുവാക്കൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനം ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. മത്സ്യകൃഷി എടുക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ മത്സ്യകൃഷി എടുക്കാൻ വന്നിട്ട് ഇത് ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ. സന്തോഷിക്കാൻ എന്താണ് ശരിക്കും നമുക്ക് വേണ്ടത് രാജേട്ടൻ? സന്തോഷിക്കാൻ മീനെ വളർത്തണം. നമ്മളെ കുളങ്ങളായാലും നമ്മളെ വീട്ടിലായാലും മീനെ വളർത്തി അതിന് തീറ്റ കൊടുത്ത് അതിൽ വലിയൊരു സന്തോഷം വേറെ ഇല്ല. വളർത്താൻ പറ്റാത്തവരെങ്ങനെ സന്തോഷിക്കും? അതുപോലെ അക്കോറിയൊക്കെ വെച്ച് കണ്ട് കുറച്ച് മീൻ എല്ലാരും വേണം. എന്തെങ്കിലും കിട്ടുക കണ്ടില്ല, വളർത്തി അവിടെ ഇരുന്ന് കാണുക, തീറ്റ കൊടുക്കുക.
ഇവര് രണ്ടാള് വെച്ചുകഴിഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു സംരംഭമാണ്, ഇത് വിജയിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ മൊത്തത്തിലൊരു ഫീല് കണ്ടിട്ട് ഇത് എന്തായാലും വിജയിക്കും. കുറച്ച് രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ ഇവിടെ മൂന്നാല് അഞ്ചാറ് കൂടൊക്കെ ഉണ്ടാകും. ആർക്കെങ്കിലും ഇതിലൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായി കഴിഞ്ഞാലും രാജേട്ടനെയോ ഷമീറിനെയോ ആരുടെയും നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ചേട്ടന് ടെൻഷനും കാര്യങ്ങളൊന്നും വരില്ല അല്ലേ? ടെൻഷൻ വരില്ല. നമ്മളെപ്പോഴെങ്കിലും ഈ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുത്തതായിരിക്കും എവിടെ ടെൻഷൻ. പിന്നെ ടെൻഷൻ്റെ കാര്യമില്ല, ഇനി എല്ലാം കഴിഞ്ഞ് എല്ലാ ഇതുകളും. ഇതിനു മുമ്പ് നമ്മൾക്ക് ചായക്കടയായിരുന്നു. ചായക്കട എന്ന് വെച്ചാൽ കടം കൊടുക്കലാണ് ഏറ്റവും പ്രധാനം അവിടുത്തെ. അച്ഛൻ്റെ ചെറുപ്പം പോലുള്ള ചായക്കട, അതിലൂടെ ഞാനും ഉണ്ടായിരുന്നു. അതിൽ പിന്നെയാണ് ഇതിലേക്ക് വന്നത്. ആ ചായക്കട എന്ന് പറഞ്ഞാൽ കടം കുടിക്കലും നമ്മളൊന്നും ഒരു ഒന്നും പഠിക്കണ്ട, എന്ത് നമുക്കറിയണം. ആ ചായക്കട ഉണ്ടായ പലരുമാണ് നമ്മളെടുത്ത് വരുന്നത്. നമ്മളൊരാളാണ്, എല്ലാം കേൾക്കണം. അങ്ങനെ കുറേ അറിവുകൾ ചായക്കട നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ കടങ്ങളാണ് അന്ന്. അന്നത്തെ പുസ്തകം ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, കുറേ കണക്ക് ബുക്കുകൾ. അത് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാം. അതിൻ്റെ പേരിൽ ഇവിടുത്തെ ഉള്ള ആൾക്കാർ വരുന്നത് ഒരു അഞ്ചാറ് കിലോമീറ്റർ അകലെയുള്ള ഒരു ആൾക്കാർക്ക് നമ്മളെ കുടുംബത്തിനോടൊരു പ്രത്യേക സ്നേഹമാണ്. നമുക്ക് ഒരു മനുഷ്യനെ സന്തോഷിക്കാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് സന്തോഷിക്കാൻ നമ്മളെ കുടുംബത്തിൻ്റെ ഐക്യവും ഇതൊക്കെ കൂടി എല്ലാം കൂടി. ഇല്ലായ്മയും പണിയില്ലായ്മയും കാശില്ലായ്മ ഇതൊക്കെ വരുമ്പോഴാണ് കുടുംബത്തെ തല്ലുകൊടുത്തതും. പിന്നെ അമിതമായ വെള്ളടി, വെള്ളടി ഞങ്ങൾക്കില്ല. വെള്ളടിയിൽ പോകാൻ വലിയില്ല. എൻ്റെ തിരക്കാരൊക്കെ ഇങ്ങനെ വെള്ളടിക്കുന്നവരുണ്ട്, അവരൊക്കെ വളരെ പരാജയത്തിലേക്ക് പോയിട്ടുണ്ട്. എനിക്കതില്ല. ഇതിന്റെ ഉള്ളിൽ ടെൻഷനും കാര്യങ്ങളും ഒന്നും വരില്ല. ഇല്ല, ആരോടും ദേഷ്യം ഇല്ല, കാലുഷ്യങ്ങളൊന്നും ഇല്ല. അയ്യോ, എനിക്ക് അതൊന്നും എനിക്ക് ഇങ്ങോട്ട് തരും.